ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിപ്സ് ആൻഡ് പുഷ് എക്സസൈസ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബോൺ ബോഡി വെയ്റ്റ് എക്സസൈസിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളതാണ് ഡിപ്സ് ആൻഡ് പുഷ് എക്സസൈസ് ഡിപ്സ് നമ്മൾ ഓൺ ബോഡി വെയ്റ്റിൽ പ്യൂർലി നമ്മുടെ ആംസ് നമ്മുടെ ബോഡി വെയ്റ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് നേരത്തെ പറഞ്ഞ നമ്മളെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഓൺ ബോഡി വെയ്റ്റ് എക്സസൈസ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ അന്ന് ആലോചിച്ചോ നമ്മുടെ ബോഡി വീക്കാണെന്ന് എല്ലാവർക്കും അവരുടെ ബോഡി വെയ്റ്റ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഫിറ്റ് ആണെന്നും ബോഡി നല്ല പെർഫെക്റ്റ് ആണെന്നും ഹെൽത്തി ആണെന്നും നമ്മൾ എവിഡൻസ് ആണ് ഇല്ലേ നമ്മൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആലോചിച്ചു നമ്മുടെ ബോഡി വീക്കാണ് കാരണം നമ്മൾ നല്ല പ്രായത്തിലൊക്കെ നമ്മളൊരു 20-25 റെപ്സ് പുള്ളപ്സ് പുഷ് ഡിപ്സ് ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഏജ് ആകുന്നതിനനുസരിച്ചിട്ട് ഏജ് ഒരു ഫാക്ടറാണ് എന്നാൽ കൂടി കാരണം എന്നാലും നമ്മൾ മാക്സിമം ഒരു 15-20 റെപ്സ് മിനിമം ടാർഗറ്റ് ഇത് വെച്ച് ചെയ്യാൻ പറ്റണം ഫുൾ എക്സസൈസ് ആൻഡ് ഡിപ്സ് ഇപ്പോൾ നോക്കാം ഇന്ന് ഡിപ്സ് എക്സസൈസ് എങ്ങനെ വർക്കൗട്ട് എങ്ങനെ ചെയ്യുന്നത് ഡിപ്സ് വർക്കൗട്ടിൽ നമ്മൾ നോക്കാം കം ഓൺ ജോയിൻ വിത്ത് അസ് അപ്പം നമ്മളെ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തത് ഡിപ്സ് എക്സസൈസ് വർക്കൗട്ട് ചെയ്യാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്തത് ഫഹദാണ് ഫഹദ് ഒരു ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ് നമ്മളെ മുൻകാല മെമ്പറും കൂടിയാണ് അപ്പോൾ ഫഹദിൻ്റെ കൂടെ നമുക്ക് ഇന്ന് ഡിപ്സ് എക്സസൈസ് എങ്ങനെ ചെയ്യുക നോക്കാം ഫഹദ് ഡിപ്സ് ഡിപ്സ് എക്സസൈസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് എക്സ്റ്റൻഡ് യുവർ ആംസ് ആംസ് ഈ പൊസിഷനിലേ വരണം എക്സ്റ്റൻഡ് അതായത് ഓവറായിട്ട് ബോഡി ബെൻഡ് ചെയ്യാനും പാടില്ല ഓവറായിട്ട് ചെയ്യാനും പാടില്ല ഓവർ എക്സ്റ്റൻഷൻ ആകാനും പാടില്ല മെയിൻ ശ്രദ്ധിക്കേണ്ട എൽബോ ഈ ഒരു ലെവലിൽ വരാൻ പാടില്ല അതായത് ലോക്കിംഗ് ഈ ലോക്ക് വരാൻ പാടില്ല അധികം ഔട്ടർ ചെയ്യുമ്പോൾ ഈ താഴെ പോയി ഇങ്ങനെ വന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ലോക്ക് വരും ഈ ലോക്ക് വരാൻ പാടില്ല 90° ഫ്ലെക്ഷൻ മൂവ്മെൻറ്റ്സ് തന്നെ വരണം ഓക്കെ ഫാദർ ഫുൾ ഷോട്ട് ചെയ്യും ഉണ്ടോ ബെൻഡ് ചെയ്യുക ബോഡി സ്ട്രെയിൻ ബോഡി സ്ട്രെയിൻ തലയുടെ മൂവ്മെൻറ്റ് വന്നിട്ട് താഴോട്ട് പോകുമ്പോൾ താഴോട്ടേക്ക് മുകളിൽ വരുമ്പോൾ നോക്കുക ഇത് ലോക്ക് വരാൻ പാടില്ല നേരം വരുമോ സ്ട്രെയിറ്റ് ചെയ്യുക 90° ഫ്ലെക്ഷൻ ഓൺ യുവർ എൽബോ എൽബോയിൽ 90° ഫ്ലെക്ഷൻ കൊടുക്കുക ഓവർ എക്സ്റ്റൻഷൻ വരാൻ പാടില്ല കറക്റ്റായിട്ട് എക്സ്റ്റൻഷൻ ആംസ് തന്നെ ട്രൈസസ് മസിൽസ് പെക് മസിൽസ് ഇൻവോൾവ് ആവും കാരണം നല്ലൊരു ബോഡി വെയിറ്റ് എക്സസൈസാണ് കാരണം കൂടുതൽ റെപ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അപ്പോൾ ബോഡി ഫുള്ളി വർക്കൗട്ട് ആവും ഇത് കാലിങ്ങനെ വെക്കുക അല്ലെങ്കിൽ പാരലായിട്ട് വെച്ചിട്ട് ചെയ്യുക സ്ട്രെയിറ്റ് വെച്ചിട്ട് ചെയ്യുക ഓക്കെ ഇത് കുറച്ചുകൂടി എഫക്റ്റ് ആയിരിക്കും അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആംസ് ഇത് ഡിപ്സ് ചെയ്യുന്ന മുന്നേ ആംസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക കാരണം ആംസിനാണ് കൺഫുൾ കൺട്രോൾ വരുന്നത് ആംസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക 90° ഫ്ലെക്ഷൻ മൂവ്മെൻറ്റിൽ ഓക്കെ ചെയ്തോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ബോഡി ഡൗൺ അപ്പ് ഇതിൽ വേറൊരു കറക്റ്റ് തെറ്റുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് റോളിംഗ് വരുമ്പോൾ നമ്മുടെ റൊട്ടേറ്റർ കാഫ് മസിലിന് ഇഞ്ചുറി വരും അപ്പോൾ റൊട്ടേറ്റർ കാഫ് മസിൽ ഇത് ഇൻവോൾവ് ആവാൻ പാടില്ല ശരിക്കും കറക്റ്റ് പെക് മസിലും ട്രൈസെപ്സും മാത്രമേ ഇൻവോൾവ് ആവാൻ പാടുള്ളൂ കാരണം റൊട്ടേറ്റ് മസിൽ നമുക്ക് കാണില്ല ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം സ്വിങ് ആവാൻ പാടില്ല ചില ഔട്ടർ ഇങ്ങനെ ആടിപ്പോവും ഇത് ചെയ്യുന്ന സമയത്ത് ആടിപ്പോവും സ്വിങ് ആവാൻ പാടില്ല ചില ഔട്ടർ സ്കിപ്പ് ചെയ്യും കാലിനെ കൊണ്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതേമാതിരി കാലിനെ കൊണ്ട് സ്കിപ്പെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ഇഞ്ചുറി നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സുകൾ മാക്സിമം ഒഴിവാക്കുക കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് തന്നെ ചെയ്യുക നേരത്തെ പറഞ്ഞ മാതിരി 90° ഫ്ലെക്ഷൻ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ബോഡി വെയിറ്റ് ട്രൈസെപ്സിൻ്റെ മുകളിലും പെക് മസിലിൻ്റെ മുകളിലും പെക്നോറിയസ് മസിലിൻ്റെ മുകളിലും തന്നെ കൊടുക്കുക കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് കാരണം കൂടുതൽ റിപ്പറ്റേഷൻ ചെയ്യാൻ പറ്റില്ല ആദ്യം ബേസിക് ആയിട്ട് ചെയ്യുന്ന ഔട്ടർ ചെറുതായിട്ട് ചെയ്യാം ഓ ചെയ്തു കുറച്ച് മൂവ് അധികം താവാതെ ആദ്യം ചെയ്യുന്ന ഔട്ടർ കുറച്ച് ചെറിയൊരു മൂവ്മെൻറ്റ്സ് മാത്രം ആദ്യം ചെയ്ത് കൊണ്ടുവരിക പിന്നെ ഗ്രാജുവലി അത് താഴോട്ടേക്ക് കൊണ്ടുവരിക ഓക്കെ എക്സ്റ്റൻഡ് ചെയ്ത ആംസ് ഓവർ ബെൻഡ് ആകാൻ പാടില്ല കറക്റ്റായിട്ട് ആദ്യം ചെയ്യുന്ന ഔട്ടർ ഇങ്ങനെ ചെയ്ത് പിന്നെ പതുക്കെ പതുക്കെ താഴോട്ട് പോകുക കാരണം ഫസ്റ്റ് തന്നെ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ പിന്നെ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഒരു ട്രെയിനറിൻ്റെ അണ്ടറിൽ ചെയ്യുക കാരണം നിങ്ങൾ ഒറ്റക്കെല്ലാം ചെയ്യുമ്പോൾ എൽബോ ഇഞ്ചുറിയോ അല്ലെ നേരത്തെ പറഞ്ഞു റൊട്ടേറ്റർ കാഫ് ഇഞ്ചുറീസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതൽ ആ മസിൽസ് കാണില്ല റൊട്ടേറ്റർ കാഫിൻ്റെ ഉള്ളിലുള്ള മസിൽസാണ് അപ്പോൾ അതിനുള്ള ഇഞ്ചുറീസും വരാൻ ചാൻസ് ഉണ്ട് ഈ റോള് വരുമ്പോൾ പിന്നെ കാലിനെ കൊണ്ട് സ്വിങ് ആകാൻ പാടില്ല സ്കിപ്പ് ചെയ്യാനും പാടില്ല ഓക്കെ അപ്പോൾ ഇതുമാതിരിയുള്ള കറക്റ്റ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൂവ്മെൻറ്റ്സ് തന്നെ ചെയ്യുക കറക്റ്റായിട്ട് അത് ക്ലിയർ ആൻഡ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം എനിവേ സ്റ്റേ അവേ ഫ്രം കൊറോണ ഫിറ്റ് ഇന്ത്യ